ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. വിവാഹ മേളങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നെങ്കിലും കല്യാണിക്ക് ഇനി പരീക്ഷണ കാലമാണ്. പക്ഷെ ഈ പരീക്ഷണം ഉറപ്പായും കല്യാണിയുടെ ശബ്ദം തിരിച്ചു കിട്ടുന്നതിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സരയ ഒരുക്കിയ പ്ലാൻ പൊളിഞ്ഞുപോയി. അതായത് പാലിൽ സോപ്പ് പൊടിയൊക്കെ കലക്കി ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത പ്ലാനൊക്കെ ആയിരുന്നു കിരണിന്റെയും കല്യാണിയുടെയും ആ ഒരു ആദ്യ രാത്രി കുളമാക്കാൻ വേണ്ടിയിട്ട് സരയു ശ്രമിച്ചത്, ചെയ്തു വെച്ചത്. പക്ഷെ ഇപ്പൊ അതിന്റെ പേരിൽ സരയു വീണ്ടും ഹോസ്പിറ്റലിലായിരിക്കുകയാണ്. അങ്ങനെ സരയുവിന് ബോധം വരുമ്പോൾ തന്നെ അതൊരു വെളുപ്പിന് 4 മണിയൊക്കെ ആയിട്ടാണ് ബോധം വരുന്നത്. അങ്ങനെ ബോധം വന്നപ്പോൾ ആദ്യം ചോദിക്കുന്നത് കഴിഞ്ഞോ, അവരുടെ ആദ്യ രാത്രി കഴിഞ്ഞോ എന്നാണ്. എന്നുവെച്ചാൽ അത്രയും ഭ്രാന്തിയായി കഴിഞ്ഞു സരയു എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അങ്ങനെ സരയു ഭ്രാന്തിയായി എഴുന്നേൽക്കുമ്പോഴും രാഹുൽ അവൾക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ്. നമുക്കിനി എന്താണെങ്കിലും ശരി, ഞാൻ സന്തോഷിപ്പിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. എന്നാൽ നിലവിൽ കല്യാണിയുടെ ജീവന് വരെ ആപത്താകുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അവിടെ ആ ഒരു വീട്ടിൽ കല്യാണിയെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലും രൂപ വഴക്ക് പറയുന്ന തരത്തിലുമെല്ലാം കുറെ സാഹചര്യങ്ങൾ ഷാരിയും രാഹുലും സരയും ചേർന്നുണ്ടാകും. ഈ അവസരത്തില് കിരണുണ്ട്, പാറുമോളും സോണിയും എല്ലാം ഒപ്പം ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിൽ പോലും കുറെ കാര്യങ്ങള് ഇവരോടൊന്നും പറയാതെ കല്യാണി തന്നെ സഹിച്ചു വെക്കും. എന്നാലും കല്യാണിക്ക് താങ്ങാനാകാത്ത എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ഉറപ്പായിട്ടും അതിൽ കല്യാണി പ്രതികരിക്കുന്നത് സംസാരിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ ഒരു ട്വിസ്റ്റ് വരാനുള്ള സാധ്യത കഥയിൽ കാണുന്നുണ്ട്. ആ ഒരു കാത്തിരിപ്പിലാണ് എല്ലാ മൗനരാഗം പ്രേക്ഷകരും. പക്ഷേ കിരണും കല്യാണിയും തമ്മിലുള്ള നല്ല മുഹൂർത്തങ്ങളാണ് ഇനി വരാനിരിക്കുന്നതിൽ കൂടുതലും. അത് ആ ഒരു പ്രൊമോ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇനി സരയു എന്തൊക്കെ ചെയ്താലും ശരി, കല്യാണിയും കിരണും പിരിയുന്ന ഒരു സാധ്യതയൊന്നും കാണുന്നില്ല. ഒരുപക്ഷെ അവർക്ക് ആപത്ത് സംഭവിക്കുന്ന എന്തെങ്കിലും ഒക്കെ ചെയ്യുമായിരിക്കും. എന്നാലും കിരണും കല്യാണിയും തമ്മിൽ ഒരു സൗന്ദര്യ പിണക്കം പോലും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അത്ര സൂപ്പറാണ് ആ ഒരു പ്രൊമോയിലെ അവരുടെ ആ ഒരു രംഗങ്ങൾ, അല്ലെ? അത്രയ്ക്കും കല്യാണിയെ കിരൺ സ്നേഹിക്കുന്നത് നമുക്ക് നല്ലോണം അറിയാം. പ്രൊമോയിൽ കാണിച്ച ആ ഒരു ലാസ്റ്റ് സീനും ആ ഒരു സോങ്, ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കാണുമ്പോൾ കിയാണി ആരാധകർ ഒന്നടങ്കം ഈ ഒരു കാര്യം പറയും. പിന്നെ ഏതായാലും ഇപ്പോൾ മൗനരാഗം സീരിയല് നല്ലൊരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി കല്യാണിയുടെ ശബ്ദം കൂടെ ഒന്ന് തിരിച്ചു കിട്ടിയാൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു സീരിയൽ വലിയൊരു വിജയത്തിലേക്ക് എത്തും. അതും ശരിക്കും പറഞ്ഞാൽ രൂപ കല്യാണിയെ മരുമകളായിട്ട് സ്വീകരിക്കുന്നത് കഴിഞ്ഞിട്ട് വേണം, അതാണ് ആദ്യം നടക്കേണ്ടത്. കാരണം ഒരു കാരണവശാലും കല്യാണിക്ക് സംസാരശേഷി തിരികെ കിട്ടിയത് കൊണ്ടാണ് ഈ വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അക്സെപ്റ്റ് മരുമകളായിട്ട് അക്സെപ്റ്റ് ചെയ്തത് എന്നൊരിക്കലും പറയരുത്. അപ്പോൾ സംസാരശേഷി ഇല്ലാത്ത കല്യാണിയെ തന്നെ രൂപയ്ക്ക് സ്നേഹിക്കാൻ സാധിക്കണം. ആ ഒരു എപ്പിസോഡാണ് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോയച്ചു വരാം. ബൈ.